Michael Jackson was once asked, "How do you make your music?" And he said, "I step into a river and join the flow. Every moment in the river has a song." You're on the Happiness Project and I'm Dhanya Varma. Manoj George is the first Indian violinist to be recognized by the Grammys for his contribution towards the album Winds of Samsara. He has collaborated with top musicians and performed the world over. Let's welcome violinist and music composer Manoj George to the Happiness Project. Welcome to the Happiness Project. Thank you so much. ശരിക്കും പറഞ്ഞ ഈ ട്രാക്ക് തന്നെ ഒരു ഹാപ്പിനെസ് പ്രോജക്റ്റ് ആണ്. കാരണം ഇന്ത്യയിലെ ഏതൊരു മ്യൂസിഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റിൽ, അതായത് ടു ദ ഗ്രാമീസിൽ എത്തിച്ച ഒരു ട്രാക്കാണിത്. വെരി സ്പെഷ്യൽ ഫോർ യു, ഇസ്ന്റ് ഇറ്റ്? ഓഫ് കോഴ്സ്, യെസ്. ഇത് മൗണ്ടൻ സോളിറ്റ്യൂഡ് എന്നുള്ളൊരു ട്രാക്കാണ്. സോ ഐ ഇതൊരു ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രൽ അറേഞ്ച്മെൻ്റാണ് ഞാൻ ഇതിന് ചെയ്തത്. ഓഫ് കോഴ്സ് ഗ്രാമി എന്നുള്ളൊരു ആൽബത്തിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളതൊക്കെ ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ്. എനിക്കങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ പല ആൽബത്തിലും അതുപോലെ പല ഫിലിംസ് അങ്ങനെ ഒത്തിരിയേറെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് സംതിങ് വെരി സ്പെഷ്യൽ, റൈറ്റ്? പാർട്ട് ഓഫ് ദി ഗ്രാമി വിന്നിങ് ആൽബം. ഈ ഗ്രാമി അവാർഡ്സ് അനൗൺസ് ചെയ്തപ്പോൾ ഈ ഒരു ട്രാക്കിന് കിട്ടിയത് അത് അറിഞ്ഞപ്പോൾ ആ ഒരു മൊമെന്റ് ഡിസ്ക്രൈബ് ചെയ്യൂ. വെവർ യു, എന്താണ് ആ സമയത്ത് നടന്നത്? സി, ദ ആൽബം ഓൺ ദ ഗ്രാമി. ആ ആൽബം ഓൺ ദ ഗ്രാമി, ഓഫ് കോഴ്സ്, ആൻഡ് യു ആർ എ പാർട്ട് ഓഫ് ഇറ്റ്. അതെ. സോ ഞാനപ്പോൾ ഏതൊരു ഷോ കഴിഞ്ഞ് ഇങ്ങനെ കാറിൽ വരികയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുന്നത്, ഏയ് മനോജ്, യു ആർ യു നോ ദാറ്റ് വിൻസ് ഓഫ് സംസാര വൺ ദി ഗ്രാമി അവാർഡ്, യു നോ ഗോട്ട് ഇറ്റ് മാൻ എന്ന് പറഞ്ഞു. ഓ, ദാറ്റ് വാസ് സംതിങ് എന്താ പറയുക, അത്ര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഹൗ ഡിഡ് ദാറ്റ് ചേഞ്ച് യുവർ ലൈഫ് ഫോർവേഡ്? അതിൽ എന്തെങ്കിലും ഡിഡ് എനിത്തിങ് ചേഞ്ച് ഫോർ യു പോസ്റ്റ് ദി ഗ്രാമീസ്? ഓഫ് കോഴ്സ് പീപ്പിൾ എന്താ പറഞ്ഞാൽ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ, വലിയ റെക്കഗ്നീഷൻ. ആ വലിയ റെക്കഗ്നീഷൻ. ആൻഡ് പിന്നീട് റിക്കി പറഞ്ഞ് യു ആർ ദി ഫസ്റ്റ് ഇന്ത്യൻ വയലിനിസ്റ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗ്രാമീസ്. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് റിയലി ഗ്രേറ്റ്. നമ്മൾ ഇത്ര കാലത്തെ എന്താ പറയുക ഒരു സ്ട്രഗിൾ ആണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു ആൻസറാണ്, അല്ലെങ്കിൽ എന്താ പറയുക അതിനൊക്കെ ഒരു റെക്കഗ്നേഷൻ ആണ്, ഒരു ബ്ലെസ്സിങ്. സ്ട്രഗിളിൻ്റെ കാര്യം പറഞ്ഞു, ദ സ്ട്രഗിൾ ഇസ് നെവർ എൻഡിങ് അല്ലേ. നമ്മൾ ഒരു മ്യൂസിഷ്യനായിട്ട്, ഒരു ഇൻഡിപെൻഡൻറ് മ്യൂസിഷ്യനായിട്ട് നമ്മൾ ഏതൊരു ഇന്ത്യൻ സിനാരിയോയിൽ നമ്മൾ എവിടെയും ഫങ്ഷൻ ചെയ്യുമ്പോൾ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഹൗ ഡു യു കീപ് ദ പാഷൻ അലൈവ്? അത് നമുക്ക് ആ മ്യൂസിക്കിനോടുള്ളൊരു ഇഷ്ടം, ഇതിൻ്റെ ഒരു അതങ്ങനെയാണല്ലോ ആ ഒരു റിലേഷൻ, പാർട്ട് ഓഫ് എക്സിസ്റ്റൻസ് തന്നെ മ്യൂസിക്കാണ്. ആ അതെ അതെ. ഇപ്പം നമുക്ക് ഞാനൊക്കെ വയലിനൊക്കെ പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്, വയലിൻ്റെ ഒരു ആ ഒരു ശബ്ദവും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു അതിനോടുള്ളൊരു ഇഷ്ടമാണ് നമ്മൾ ഇപ്പോഴും കൊണ്ടുപോകുന്നത്. അതിപ്പോൾ എന്താ പറയുക അതൊരിക്കലും എന്താ പറയുക നെവർ എൻഡിങ്. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ശബ്ദവും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആ ഒരു പ്രോജക്ട്സ് ആയാലും പല പ്രോജക്ട്സ് ഉണ്ട്, അതൊക്കെ ദാറ്റ്സ് ദി എന്താ പറയുക ദാറ്റ്സ് ഇറ്റ്. വയലിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഐ എം വെരി ക്യൂരിയസ്. ഒരു വയലിനാണോ, സ്ട്രിങ്സ് മാത്രമാണോ, പകുതി കാണുന്നുണ്ട് പകുതി കാണുന്നില്ല, വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് ദിസ് വയലിൻ? ഇറ്റ്സ് സോ ഡിഫറെൻ്റ്. ഇത് ഞാൻ പല ഏതൊരു സ്റ്റേജിൽ വായിക്കുമ്പോൾ അവിടുത്തെ പുള്ളി ചോദിച്ചത് ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ മുഴുവൻ വയലിൻ കിട്ടിയില്ലേ, എന്ത് ഈ പകുതി വയലിൻ കൊണ്ട് നടക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കടയിൽ പോയപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ
എൻ്റെ കയ്യിൽ കുറച്ച് ഡോളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പറ്റിയൊരു വയലിൻ എടുത്ത് തരാൻ പറഞ്ഞ് ഞാൻ അത് കൊടുത്തു. അപ്പോൾ ആള് നോക്കിയപ്പോൾ ഇതിന് പറ്റിയതിൻ്റെ പകുതി വയലിനുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇതൊരു യമഹ പ്രോഡക്റ്റ് ആണ് ശരിക്കും. അപ്പോൾ ഇത് ഇലക്ട്രിക് വയലിനായതുകൊണ്ട് പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. ദിസ് ഇസ് വൺ ഓഫ് ദി ഷേപ്സ്. അപ്പോൾ എനിക്ക് ഇത് ഇത്തിരി ഇഷ്ടമായി. ഇത് വെരി ക്യൂട്ട്, പിന്നെ വളരെ ഈസിയാണ്, ഇങ്ങനെ പിടിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇറ്റ്സ് എ യമഹ പ്രോഡക്റ്റ്, യമഹ വയലിനാണിത്. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ ഏത് സോളോ ആയിട്ട് ഒരു പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ്? ആൻഡ് വിച്ച് വാസ് എ സോങ്? I'm taking you back probably, I don't know how many years. എയ്ത്തിലോ അല്ലെങ്കിൽ നയൻത്തിലോ ഒക്കെ പഠിക്കുന്ന സമയത്തായിരിക്കാം ഒരു സോളോ എന്നുള്ള രീതിയിൽ സ്കൂളിൽ അങ്ങോട്ട് വായിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് സ്കൂളിൻ്റെ ഒരു ആനിവേഴ്സറിക്ക് എന്നോട് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വായിച്ചു. അതേത് പാട്ടാന്ന് കേക്കട്ടെ? അതേത് പാട്ടാണ്? നമ്മുടെ മാമാട്ടിക്കുട്ടിയമ്മയില്ലേ, അതിലത്തെ ദൈവമേ, അത് വായിച്ചു, അന്ന് വായിച്ചു തോന്നുന്നു. റാഗിംഗ് സെഷൻ മാതിരി തോന്നുന്നുണ്ട്. ആ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ, ഇറ്റ്സ് സോ നൈസ്. ഇപ്പോഴാണ് ഞാനത് ഓർക്കുന്നത് തന്നെ. ശരിക്കും ഈ വയലിനെ ഒരു ഡയറക്റ്റ് കണക്ട് വിത്ത് ദ ഹാർട്ട് ഉണ്ട്. എനിക്ക് ചിലപ്പം തോന്നാറുണ്ട് ഇവിടെ ഒരാൾ വയലിൻ പ്ലേ ചെയ്യുമ്പോൾ സംതിങ് ഇസ് ബീങ് ടഗ്ഡ് ഇൻ യുവർ ഹാർട്ട്. ഐ ഡോ നോ വാട്ട് ദാറ്റ് മാജിക് ഇസ്. വയലിൻ എക്സ്പേർട്ട് തന്നെ പറയൂ, വൈ ഡു യു തിങ്ക് അത്രയ്ക്ക് ഒരു ഹ്യൂമൻ ഇമോഷനെ സ്റ്റേർ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഈ ഇൻസ്ട്രുമെന്റിനുണ്ട്? വൈ ഡു യു തിങ്ക് ഇറ്റ്? വയലിൻ ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ദി കിങ് ഓഫ് ഓൾ ഇൻസ്ട്രുമെൻറ്റ്സ്. വയലിൻ, അതിനൊരു റീസണുണ്ട്. അത് വയലിൻ ഈസ് ദി എന്താ പറയുക, മോസ്റ്റ് ക്ലോസസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടു ഹ്യൂമൻ വോയിസ്. അപ്പോൾ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ പറ്റുന്നത് വയലിനാണ്. എന്നാൽ വയലിൻ ഒരു ഹാപ്പി സൗണ്ട് എന്ന് പറയാനും പറ്റില്ല. അല്ല, ഹാപ്പി സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. ഒരു മെലങ്കലി, ഒരു സാഡ്നസ് ഇസ് വെരി ക്ലോസ് ടു ദ സൗണ്ട് ഓഫ് വയലിൻ. സാഡ്നസ്, അതുപോലെ റൊമാൻസ്, റൊമാൻറ്റിക് എല്ലാം വയലിനിൽ എന്താ പറയുക ചെയ്യാൻ പറ്റും. വാട്ട് ഇസ് ദ മോസ്റ്റ് റൊമാൻറ്റിക് സോങ് യു പ്ലേഡ്? വൈഫിന് വേണ്ടി ആയിരിക്കും അല്ലേ? ആണോ? ദി മോസ്റ്റ് റൊമാൻറ്റിക് സോങ് യു പ്ലേഡ് ഓൺ യുവർ വയലിൻ ഇൻ യുവർ കോൺസെർട്ട്? ഒന്ന് കേക്കട്ടെ പ്ലീസ്. റൊമാൻറ്റിക് സോങ്, ഞാൻ ഒത്തിരി റൊമാൻറ്റിക് സോങ്സ് പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏതാ പ്ലേ ചെയ്യാന്നുള്ളതാണ്. മേ ബി ഐ വിൽ പ്ലേ വൺ ഓഫ് ദി സോങ് റീസെന്റ് ആയിട്ടുള്ളത് മതിയാവും. വിച്ച് എവർ യു ലൈക്ക്. ഓക്കെ, വൈഫിന് പ്ലേ ചെയ്ത സോങ്. വൈഫിന് പ്ലേ ചെയ്തിട്ടുള്ള പാട്ട് തന്നെ ഞാൻ വായിക്കാം. ഞാൻ ഈ പാട്ട് അന്നൊക്കെ ഭയങ്കര എന്താ പറയുക ലവ് ഹാപ്പനിങ് ആ സമയത്ത് പ്രേമം ഇങ്ങനെ പൂത്തറിഞ്ഞിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ടൈറ്റാനിക് എന്നുള്ള ഫിലിം അതുപോലത്തെ ആ സോങ് ഉണ്ടല്ലോ, മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. ശരി. അപ്പം ആ പാട്ട് അന്ന് ഞാൻ ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് ഒരു ടേപ്പിൽ റെക്കോർഡ് ചെയ്ത് ഈ പാട്ട് മാത്രം ആ ടേപ്പും അത് കഴിഞ്ഞ് എൻ്റെ ബി സൈഡ് ഇതാണല്ലോ ടേപ്പാണ്, സീഡിയല്ല. അപ്പം അതൊക്കെ റെക്കോർഡ് ചെയ്ത് ഈ പാട്ട് തന്നെ ആ കാസറ്റ് നിറയെ ഈ പാട്ട് മാത്രമായിരുന്നു. എന്നിട്ട് ആൾക്ക് കൊടുത്തു വയലിൻ തന്നെ. ഒത്തിരി ഇതന്നെ ഒരു 10 മേബി 20 ടൈംസ് റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. ഏതിട്ടാലും ബി ഇട്ടാലും മേ ഇട്ടാലും ഈ പാട്ടായിരിക്കും. പ്രപ്പോസൽ അല്ല ആ സമയത്ത് എന്താ പറയാ. ബാംഗ്ലൂർ. എത്ര തവണ വയലിൻ പ്ലേ ചെയ്യേണ്ടി വന്നു?
to woo your wife? കുറേ പ്ലേ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അല്ല, പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ പഠിക്കണം എന്ന് പറഞ്ഞു, അപ്പം അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ എന്താ പറയുക, അതൊരു എന്താ പറയുക, ഒരു ഇഷ്ടമായി മാറി, പ്രേമമായി മാറി. ഇപ്പോൾ എന്താ പറയുക, അത് വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞ് ശിഷ്യായിരുന്നു. ആ, പഠിച്ചിട്ടുണ്ടായിരുന്നു. Could I hear the song? And this is dedicated to his wife. Yes. ഇതൊക്കെ ആ സമയത്ത് ഓരോ ഈ മെമ്മറീസ് ഒക്കെ വരട്ടെ. ടേപ്പ് കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് വൈഫിനെ കാണുമ്പോൾ അവരുടെ മുഖത്തെ ചിരി ഒന്ന് ഓർത്ത് നോക്കും. ഹാവ് ബീൻ ക്വൈറ്റ് എ മൊമെന്റ് അല്ലേ? സിംഫണിയാണ് യുവർ ട്രൂ പാഷൻ അല്ലേ? അവിടെയാണ് ഫുൾ എനർജീസ് ഇനി പോകാൻ പോണത്. ഇസ് വാട്ട് ഐ സെൻസ്, ഇസ് ദാറ്റ് ഹൗ ഇറ്റ് ഇസ്? കാരണം പണ്ടൊരു സിംഫണി കാണാൻ വേണ്ടി ഇവിടെ നിന്ന് ബോംബെയിലേക്ക് ആ ഇല്ലാത്ത കാശുണ്ടാക്കി പോയ കക്ഷിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു 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 സിംഫണിയുടെ ഒരു കോൺസേർട്ട് കേൾക്കാൻ, ഒരു ഓർക്കസ്ട്ര കേൾക്കാൻ. ഓ, അത് ഇത്തിരി പഴയ കഥയാണ്. പക്ഷെ ചെയ്തിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു അപ്പോൾ? അപ്പോൾ ആ സമയത്തൊക്കെ വയലിൻ പഠിച്ചു തുടങ്ങി. എന്താ പറയുക, ആ കാലഘട്ടമാണ്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയം തോന്നുന്നു. അപ്പോൾ ആ സമയത്താണ് അറിഞ്ഞത് ഇങ്ങനെ ബോംബെയിലേക്ക് ഇസ്രായേലി ഫിലാർമോണിക് ഓർക്കസ്ട്ര വരുന്നു. അവർ ലൈവായിട്ട് പെർഫോമൻസ് ചെയ്യുന്നു വിത്ത് സൂബിൻ മേത്ത, പിന്നെ ഇറ്റ്സാക് പേൾമാൻ, സോളോ വയലിൻ പ്ലെയർ, വൺ ഓഫ് ദി ബെസ്റ്റ് വയലിനിസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ടേപ്പൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ ആദ്യം പ്ലേ ചെയ്യുന്ന സീഡീസ് കേട്ടിട്ടുണ്ട്, ബട്ട് നെവർ ലൈവ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് ഓൺലി 800 സീറ്റ്സ് ഇൻ ദാറ്റ് ഹാൾ. അയ്യോ, ഒരു ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അവരത് പെർഫോം ചെയ്യുമ്പോൾ 800 സീറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റിൻ്റെ ഇറ്റ് വാസ് സോ ഹൈലി പ്രൈസ്ഡ്. അത്ര 4,000-5,000 ഒക്കെ ആയിരുന്നു തോന്നുന്നു അന്ന് ടിക്കറ്റിന്. അപ്പം ആ സമയത്ത് സിനിമയ്ക്കൊക്കെ 5 രൂപയോ 10 രൂപയ്ക്കുള്ള കാലഘട്ടമാണ് അതൊക്കെ. ഒരു 4,000 രൂപ കൊടുത്ത് ഒരു പ്രോഗ്രാം കാണാമെന്ന് പറഞ്ഞാൽ അന്ന് ഇറ്റ് വാസ് സോ ചാലഞ്ചിങ്. അപ്പോൾ ആ പൈസയ്ക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കി, പിന്നെ സെക്കൻഡ് ക്ലാസ് ട്രെയിനിലൊക്കെ എടുത്ത് ബോംബെ പോയി. പക്ഷേ ആ ഒരു കോൺസെർട്ട് ഉണ്ടല്ലോ, അതൊരിക്കലും ഞാൻ മറക്കില്ല. കാരണം അവരുടെ ഈ ഒന്ന് ചൈക്കോസ്കി വയലിൻ കൺസേർട്ടോ, അതായിരുന്നു ഒരു പീസ്. പിന്നെ ഒന്ന് മെൻഡൽസൺ വയലിൻ കൺസേർട്ടോ. അപ്പം ഈ രണ്ട് ട്രാക്കുകളാണ് അവർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് മെലഡി ഒന്ന് കേൾക്കാൻ പറ്റും ഈ രണ്ട് ട്രാക്സിൻ്റെ? അല്ല, ഇതങ്ങനെ ഒരു ഇതല്ല, ഒരു ഒരു ഇതിന് മൂന്ന് പ്രത്യേക മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഫാസ്റ്റായിട്ടുള്ളത്, പിന്നെ ഒരു സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, പിന്നെ അതിലും ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഒരു സിംഫണീസിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു കൺസേർട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കാണാനായിട്ട്, അപ്പോൾ ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് ലൈവായിട്ട് കേൾക്കുകയാണ്. ഇതിനു മുന്നേ സി ഡി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് മാത്രമേ കേട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ പണ്ട് ഈ ചൈക്കോസ്കിയുടെ ഒരു പീസാണ് പഠിച്ച്
എനിക്കത് ഓർമ്മയില്ല, അതൊന്ന് നോക്കണം. അന്നത്തെ കാലം പിന്നെ അത് ഞാൻ എൻ്റെ ഒരു ഇംപ്രൊവൈസേഷനും അങ്ങനെയൊക്കെയായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വെസ്റ്റേൺ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആ ഒരു ടേപ്പ് തന്നെ. അപ്പോൾ ആ ടേപ്പിൽ അന്ന് പേരൊന്നുമില്ല. അപ്പോൾ ഇതിൽ എൻ്റെ ഫിലിപ്പ് ഈസ് എ ഫാന്റാസ്റ്റിക് മ്യൂസീഷ്യൻ ബട്ട് ഈസ് നോ മോർ. അങ്ങനത്തെ ഒരു നല്ലൊരു തൃശ്ശൂരിലെ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളി തന്നു, മനോജ് ഇതിൽ നല്ല വയലിൻ്റെ ഓരോ സംഭവങ്ങളുണ്ട്, ഇത് കേട്ടു നോക്കുമെന്ന് പറഞ്ഞ് എനിക്ക് ആ ഒരു ടേപ്പ് തന്നു. അപ്പോൾ അത് ഞാൻ കേട്ടു. കേട്ടപ്പോൾ ഞാൻ ആ സമയത്താണ് ആദ്യമായിട്ടൊരു വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്ന അപ്പോഴാണ്. അപ്പോൾ ദാറ്റ് വാസ് ഡിഫറെൻറ്റ്, വേറെ എന്തോ ഒരു സംഭവം. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അതിൻ്റെ ഒരു സ്ലോ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ പതുക്കെ കേട്ട് അപ്പോൾ അതിൻ്റെ നോട്ട്സ് എഴുതി വീണ്ടും റിവൈൻഡ് ചെയ്യും, വീണ്ടും കേൾക്കും. പിന്നെ അത് ഇറ്റ്സ് എ ലോങ് പീസ്, സ്മോൾ പാർട്ട് ഓക്കെ പ്ലേ ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ കേട്ട് പഠിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പ്ലേ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ജഡ്ജ് എൻ്റെ അടുത്ത് വന്നു, യു പ്ലേ ചൈക്കോസ്കി വയലിൻ കൺസേർട്ട് ആണ്. അപ്പം ഈ പേരൊക്കെ ഞാൻ ആദ്യമായിട്ട്, ആ ഇത് എന്ത് ചൈക്കോസ്കി എന്താ പേര് പറഞ്ഞു എനിക്കറിയില്ലേ. ഞാൻ ഏതൊരു ടേപ്പ് കേട്ട് പഠിച്ചതാണത്. ആ യു പ്ലേഡ് സെക്കൻഡ് മൂവ്മെൻ്റ്, അതിൻ്റെ ആ ഒരു പോർഷനൊക്കെയാണ് നിങ്ങൾ വായിച്ചത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ സർ. എന്നിട്ട് ഐ വാസ് ദ വിന്നർ യൂണിവേഴ്സിറ്റി. കുറേ കാലം അതിൻ്റെ വായിച്ചിട്ട് കേട്ടോ. Goes like that. This is a different experience altogether. namukku parne words il express cheyan pattilla. It just takes you somewhere. Adu vera oru pratheka oru idan nammal adu kelkumbo thanne you know you are somewhere vera lokathilekku povu. Angathe oru music aanu. Appa ee music okke aanu play undirunnu. Appa idu എൻ്റെ എന്താ പറയുക, മേബി ലൈഫിലത്തെ ഒരു വലിയൊരു എന്താ പറയുക, നമ്മൾ ഓർത്തിരിക്കുന്നൊരു കാര്യമാണ്. വാട്ട്സ് യുവർ കോൺസെപ്റ്റ് അബൌട്ട് ഹാപ്പിനെസ്? അതൊരു വലിയൊരു ചോദ്യമാണല്ലോ. ഹൗ ഡു യു ഇൻ്റർപ്രറ്റ് ഹാപ്പിനെസ്? ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും യു എനിത്തിങ് യു ഡു, അപ്പം അത് നമുക്കെങ്ങനെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും, അതെന്ത് വേണമെങ്കിലും ആവാം. എത്ര ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ചെടി നടുവോ അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ കാര്യമാവും, ഇസ് ദാറ്റ് വാട്ട് യു മീനിങ്? അല്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അത് ഞാൻ സന്തോഷിക്കാനായിട്ട് അങ്ങനെ എന്താ പറയുക, അത് പല ചിലപ്പോൾ കുട്ടികളിലൊപ്പം ആയിരിക്കാം. ഇപ്പം ഞാനൊരു വ്യക്തി എന്നുള്ള ഇപ്പം ഞാനിപ്പോൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, അവരൊക്കെ ആയിട്ട് ചില സമയം ഞാൻ കുക്ക് ചെയ്യും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ. ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ദോസ് തിങ്സ്. ഹാപ്പിനെസ് ഈസ് നോട്ട് ഇൻ ദ ബിഗർ തിങ്സ്, ഇറ്റ്സ് ഇൻ ദ സ്മോളർ തിങ്സ്. ആൻഡ് ആസ് വി റാപ്പ് അപ്പ് ദ എപ്പിസോഡ്, വൺ ട്രാക്ക് ദാറ്റ് റിയലി ആ ഒരു ഇമോഷനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ, കാൻ യു പ്ലീസ് പ്ലേ ഇറ്റ്? യുവർ ഫേവറിറ്റ് ട്രാക്ക് മേ ബി ഒരു സോങ് ആവല്ലേ. ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ് എ ആർ റഹ്മാൻ. ഓഫ് കോഴ്സ് മേ ബി പുള്ളിയുടെ ഒരു പാട്ട് വായിക്കാം.
you so much for being a part of the show. Thank you so much. Thank you. It's lovely talking to you. Thank you. Thank you so much.